ഓം നമോ ഭഗവതേ വാസുദേവായ പൂർവാധ്യായങ്ങളിൽ നമ്മൾ പ്രതിപാദിച്ച കഥ പ്രഹ്ലാദചരിതം അത്യന്തം മഹത്വപൂർണ്ണമാണ് എല്ലാവരും എല്ലാ ദിവസവും പാരായണം ചെയ്യണമെന്ന് ആമുഖത്തോടു കൂടി പറയുകയാണ് വിഷ്ണുഭക്തനായിട്ട് പ്രഹ്ലാദൻ അങ്ങനെ രാജ്യപരിപാലനം നടത്തി ഏതൊരു രാജ്യത്താണോ വിഷ്ണു നിഷേധം ഉണ്ടായത് ആ രാജ്യത്ത് തന്നെ പ്രഹ്ലാദൻ വിഷ്ണുഭക്തനായിരുന്നുണ്ട് എല്ലാവരെയും വിഷ്ണുഭക്തിയിലോട്ട് കൊണ്ടുവരുത്തക്ക മാറി ഓരോരോ കർമ്മങ്ങൾ ചെയ്തു യജ്ഞങ്ങളും ഭക്തിപരമായ കാര്യങ്ങളും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളിങ്ങനെ ഈ ടി വിയിലൂടെ നമ്മുടെ ഈ ഭാഗവത പ്രഭാഷണം കേൾക്കുന്ന ആളുകൾ പലയിടത്തും വെച്ച് തന്നെ കാണാറുണ്ട് പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഒരാളെ ഒരിടത്ത് വെച്ച് കണ്ടപ്പോൾ എന്നോട് ഒരു സംശയം ചോദിച്ച സ്വാമി അത് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിപ്പോൾ ഓർമ്മിച്ചതുകൊണ്ടും അതും കൂടെ സൂചിപ്പിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷത്ത് മഹാരാജാവിനെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അഭിമന്യുപുത്രനായിട്ട് ജനിച്ചത് അതായത് അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ഭഗവാനാണ് ആരെ രക്ഷിച്ചത് പരീക്ഷിത്തിനെ രക്ഷിച്ചത് ഈ കാര്യം നമ്മൾ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട് അങ്ങനെയുള്ള പരി പരീക്ഷത്ത് നല്ല സംസ്കാരയുക്തനായ പരീക്ഷത്ത് പിന്നെ എങ്ങനെയാണ് ഒരു മുനിയുടെ കഴുത്തിൽ പാമ്പിനെ പാമ്പിനെടുത്തിട്ട കഥ ഭാഗവതം പറയുന്നതെന്ന് എന്നോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് വളരെ അർത്ഥമുണ്ട് കാര്യം ഇത്രയും സംസ്കാരമുള്ള ഒരാൾ ഒരു ഹീനപ്രവൃത്തി ഇങ്ങനെ ചെയ്യുവോ എന്ന് ചോദ്യമാണ് അപ്പോൾ അതിനായിട്ടുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് ആ പ്രവൃത്തി കൊണ്ടാണല്ലോ അതായത് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു ശമീകൻ എന്ന് പറയുന്ന മഹർഷിയുടെ കഴുത്തിലാണ് പാമ്പിനെ എടുത്തിട്ടത് അദ്ദേഹത്തിൻ്റെ പുത്രൻ ശൃംഗിയാണ് ശപിച്ചത് ആ ശാപം കൊണ്ടാണ് എന്തു വന്നത് പരീക്ഷിത് മഹാരാജാവനെ ഏഴാം നാൾ ഏഴാം നാളെന്ന് പറയുമ്പം എത്ര മണിക്കൂറുണ്ടെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറാകുമ്പം ഏഴ് ഏഴിന് ഇരുപത്തി നാല് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നൂറ്റി അറുപത്തെട്ട് മണിക്കൂറായി വരും അപ്പം നൂറ്റി അറുപത്തെട്ട് മണിക്കൂറേ ഉള്ളൂ ആരുടെ ജീവിതം പരീക്ഷത്തിൻ്റെ ജീവിതം എന്ന് മുനിശാപം ഉണ്ടായി ഈ നൂറ്റി അറുപത്തെട്ട് മണിക്കൂറിനുള്ളിൽ മുക്തി ലഭിച്ചില്ലെങ്കിൽ എന്തായി തക്ഷകനും കടിച്ചുകൊല്ലൂ എന്നുള്ള ശാപമാണ് ഇപ്പം ഇവിടെ ഞാൻ പറയുന്നത് ഏഴ് ദിവസം കൊണ്ട് നൂറ്റി അറുപത്തെട്ട് മണിക്കൂറ് കൊണ്ട് മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ ഏത് ശാപം കൊണ്ട് സാധിച്ചു ഏത് പ്രവൃത്തി കൊണ്ട് സാധിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുക ആ ഏഴ് ദിവസം ശുഖബ്രഹ്മർഷി ആർക്കാണോ ഭാഗവതത്തെ ഉപദേശിച്ചത് ഏഴ് ദിവസം കൊണ്ട് ഉപദേശിച്ചത് അതുകൊണ്ടല്ലേ നമ്മളും ഇന്ന് സുഹൃതികളായത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പൊതുവായ കാര്യം ഭാഗവതത്തിലെ ഏതൊരു കാര്യവും വിധിച്ചിരിക്കുന്നത് സംസ്കാര യുക്തനായ മനുഷ്യൻ പോലും ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു അർത്ഥമുണ്ട് വലിയൊരു തത്വത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുമുണ്ടെന്ന് മനസ്സിലാക്കിക്കോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷിത് മഹാരാജാവിനായിക്കൊണ്ട് ശുഗബ്രഹ്മർഷി ഏഴ് ദിവസം കൊണ്ട് ഭാഗവതത്തെ ഉപദേശിച്ചത് ഇതുകൊണ്ടാണ് എന്നുള്ള കാര്യം ഇങ്ങനെ ചത്തഭാമിനെ ഷമീകൻ്റെ ഷമീക ഋഷിയുടെ കഴുത്തിൽ എടുത്തിട്ടതുകൊണ്ടാണ് ഇടാനുണ്ടായ സാഹചര്യവും മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്താ താൻ ആശ്രമത്തിൽ ചെന്നിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല ഇരിക്കാൻ പറഞ്ഞില്ല അതൊക്കെ കൊണ്ടാണ് കണ്ണു വടച്ച് ബഗദ്ധ്യാനം പോലെ ഇരിക്കുന്നതെന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം മറക്കണ്ട ഒരു ഗുരുവിൻ്റെ അരികിൽ ഒരു ശിഷ്യൻ ചെന്നു ശിഷ്യൻ ചെന്നിട്ട് പറഞ്ഞു എന്നെ ആത്മവിദ്യ ഉപദേശിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും മിണ്ടിയില്ല ഇങ്ങനെ വളരെ നാൾ ചെല്ലുമ്പോഴെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു എനിക്ക് ആത്മവിദ്യ ഉപദേശിക്കൂ ആത്മവിദ്യ ഉപദേശിക്കൂ എനിക്ക് ജീവിതം അത്രയും മടുപ്പാണ് ആത്മവിദ്യ ഉപദേശിക്കൂ എന്ന് പറഞ്ഞു ഈ ഗുരു ഗുരുവായിക്കൊള്ളട്ടെ ഒരിക്കൽ പോലും ശിഷ്യൻ ഉപദേശിച്ചില്ല ആത്മവിദ്യ ഒരു നാൾ ഈ ഗുരുവും ശിഷ്യനും കൂടെ സമുദ്രത്തിൻ്റെ തീരത്തൂടെ നടക്കുമ്പോൾ പറഞ്ഞു അവിടെ നിന്ന് എനിക്ക് എത്ര നാളായി ഞാൻ കേഴുന്നു എനിക്ക് ആത്മവിദ്യ ഉപദേശിക്കൂ എന്നിട്ടങ്ങ് മൗനമല്ലാണ്ട് ഉപദേശിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഉടനെ ശിഷ്യനോട് പറഞ്ഞു വരാൻ പറഞ്ഞു സമുദ്രത്തിലേക്ക് ഇറങ്ങി ശിഷ്യനും ഇറങ്ങി ഉടനെ ഗുരു ചെയ്ത ചെയ്തെന്താണെന്നറിയാം കഴുത്തിന് പിടിച്ച് മുഖം വെള്ളത്തിലേക്ക് താഴ്ത്തി ശിഷ്യൻ വല്ലാണ്ട് കിടന്ന് കൈയും കാലു വിട്ടടിച്ച് വല്ലാതെ ബുദ്ധിമുട്ടിയപ്പോഴത്തേക്ക് ഗുരു എന്ത് ചെയ്ത് കൈ അയച്ചു വിട്ടു അയച്ചു വിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഓക്സിജനൊക്കെ കിട്ടി പഴയ അവസ്ഥയിലേക്ക് വന്നപ്പം ചോദിച്ചു അല്ലയോ ഗുരു അങ്ങയോട് ഞാനൊരു ചെറിയ ഉപദേശം തരണമെന്ന് മാത്രം അപേക്ഷിച്ചതിന് എന്നെ പിടിച്ച് ഈ കടലിൽ മുക്കിയത് എന്തിനാണെന്ന് ചോദിച്ചു ഉടനെ അദ്ദേഹം പറഞ്ഞു നീ കടലിൽ മുങ്ങിയപ്പോഴത്തേക്ക് എന്നെ എന്തിനാണ് അങ്ങ് കൊല്ലാൻ ശ്രമിച്ചതെന്നൊക്കെ ചോദിച്ച് ശിക്ഷൻ ചോദിച്ചതിന് മറുപടിയായിട്ട് ഗുരു പറഞ്ഞു വെള്ളത്തിൽ മുക്കിയപ്പോൾ നീ എന്തിനു വേണ്ടി മാത്രമാണ് യാചിച്ചത് പ്രാണന് വേണ്ടിയിട്ട് മാത്രമാണ് ആ പ്രാണനു വേണ്ടി വേറെ നീ ഒന്നും ചിന്തിച്ചില്ല ഇല്ലേ അതെ ഇതുപോലെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈശ്വരന് വേണ്ടി മാത്രം ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നിനക്ക് ഉപദേശത്തിന് പ്രസക്തിയുള്ളൂ ഉപദേശം കൊടുക്കേണ്ടി വന്നേപ്പഴാ അതിന് മാത്രം മനസ്സ് വന്ന് പാകപ്പെട്ട സമയത്താണ് അതുകൊണ്ട് പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിക്കേണ്ട സമയത്ത് തന്നെയാണ് ശുഖം ഭാഗവതം ഉപദേശിച്ചത് നിങ്ങളും അതിന് യോഗ്യരാകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കതിന് ഉപദേശം കിട്ടുകയുള്ളൂ എപ്പോഴാണോ നിങ്ങളുടെ ജീവൻ ഈ യാചിക്കുന്നത് എനിക്ക് മുക്തി മാത്രം മതി ഭഗവാൻ മാത്രം മതി വേറെ ഒന്നും വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മുക്തി ലഭിക്കുകയുള്ളൂ എല്ലാവർക്കും അതിനാ സഫലമാകട്ടെ മുക്തി ലഭിക്കുവാനുള്ള വരവും പ്രയത്നവും ഭഗവത് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു നമസ്കാരം